നമസ്കാരം റൈറ്റ് ന്യൂസിലേക്ക് സ്വാഗതം പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പ്രചാരമുള്ള ചികിത്സാ രീതിയാണ് ആയുർവേദം ആയുസിനെ കുറിച്ചുള്ള വേദമെന്നാണ് പദത്തിനർത്ഥം എന്നാൽ ആയുർവേദത്തെ കപടശാസ്ത്രമായാണ് ആധുനിക കാലത്ത് പലരും കണക്കാക്കുന്നത് ആയുസിൻ്റെ പരിപാലനത്തെ കുറിച്ച് അറിവും അത് ലഭിക്കാനുള്ള ഉപായവും വളരെ ലളിതമായ രീതിയിൽ വിവരിച്ചിട്ടുള്ള ഒരു സമ്പൂർണ്ണ ജീവശാസ്ത്രമാണ് ആയുർവേദം ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുവരുന്ന എല്ലാ രോഗങ്ങൾക്കും ആയുർവേദത്തിൽ ചികിത്സയുണ്ട് എന്നാൽ അലോപ്പതിയുടെ കടന്നുവരവോടെ ആയുർവേദത്തെ പാടെ തഴയുന്ന സമീപനമാണ് പലയിടങ്ങളിലും കണ്ടുവരുന്നത് ദോഷങ്ങളുടെ സമാവസ്ഥയാണ് ആരോഗ്യം ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പല മരുന്നുകളും ആധുനികമായ ലബോറട്ടറി സംവിധാനങ്ങളുടെ സഹായത്താൽ ആധുനിക വൈദ്യശാസ്ത്രത്തിനും സമ്മതമായ നിലയിലുള്ള ഫലപ്രദമായ ഔഷധങ്ങളായി മാറ്റാൻ കഴിയുമെന്ന് പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോഴിതാ രാജ്യത്ത് ഇനി മുതൽ ആയുർവേദ ഡോക്ടർമാർക്ക് ജനറൽ ശസ്ത്രക്രിയ അടക്കം നടത്താൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുകയാണ് ബിരുദാനന്തര ബിരുദമുള്ളവർക്ക് ഇ എൻ ടി എല് കണ്ണ് പല്ല് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട ചികിത്സകൾക്കായി പരിശീലനം നേടി ശസ്ത്രക്രിയ നടത്താം ഇരുപത്തഞ്ച് വർഷത്തിലേറെയായി ആയുർവേദ സ്ഥാപനങ്ങളിലും ആശുപത്രികളിലും ഈ ശസ്ത്രക്രിയകൾ ചെറിയ തോതിൽ നടക്കുന്നുണ്ടെങ്കിലും നിയമപരമാണെന്ന് വ്യക്തമാക്കുന്നതിന് വേണ്ടി മാത്രമുള്ളതാണ് ഇപ്പോഴത്തെ വിജ്ഞാപനമെന്ന് സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ പ്രസിഡന്റ് അറിയിച്ചു ഇന്ത്യൻ മെഡിസിൻ സെൻട്രൽ കൗൺസിൽ അഥവാ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയുർവേദ എഡ്യൂക്കേഷൻ റെഗുലേഷൻ രണ്ടായിരത്തി പതിനാറിൽ ഭേദഗതി വരുത്തിയാണ് കേന്ദ്ര ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ സർജറി പഠനവും ഉൾപ്പെടുത്തുന്നത് ഈ മാസം പത്തൊമ്പതിനാണ് ഇത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറക്കിയത് പി ജി വിദ്യാർത്ഥികൾക്ക് ശല്യതന്ത്ര അഥവാ ജനറൽ സർജറി ശാലക്കയതന്ത്ര അഥവാ കണ്ണ് മൂക്ക് ചെവി തൊണ്ട പല്ല് തുടങ്ങിയവുമായി ബന്ധപ്പെട്ട രോഗം പ്രവർത്തനങ്ങൾ പരിചയപ്പെടാനും സ്വതന്ത്രമായി പ്രവർത്തിക്കാനും പരിശീലനം നൽകും ബിരുദാനന്തര ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ഇവർക്ക് നടപടിക്രമങ്ങൾ സ്വതന്ത്രമായി നിർവഹിക്കാൻ സാധിക്കും വിജ്ഞാപനത്തിൽ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ശസ്ത്രക്രിയക്കുള്ള പരിശീലന മുടിയിലുകൾ ആയുർവേദ പഠന പാഠ്യപദ്ധതിയിൽ ചേർക്കുകയും ചെയ്യും അതേസമയം ആയുർവേദ ഡോക്ടർമാർക്ക് ശസ്ത്രക്രിയ നടത്തുന്നതിന് നിയമപരമായ അംഗീകാരം നൽകുന്നതിനെതിരെ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട് ചികിത്സാരീതികളെ കൂട്ടിക്കുഴക്കുന്ന രീതി അനുവദിക്കാനാവില്ലെന്നും ഇതിനെതിരെ പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകുമെന്നും आईएमए व्यक्तमाकी न्यूज़ डेस्क राइट न्यूज़